ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി നാടൻ ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം ഒരു മൺചട്ടി എടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ പകുതി സവാള നല്ല നേരിയതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നമ്മൾ നല്ല പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബിരിയാണിക്കൊക്കെ മേലിട്ട് കൊടുക്കാൻ വേണ്ടി പൊരിച്ചെടുക്കുന്നില്ലേ, ആ ഒരു സ്റ്റൈലിൽ തന്നെ ഇത് പൊരിച്ച് ക്രഷ് ചെയ്ത് അവസാനം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നല്ല പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അടുത്തതായി അതേ എണ്ണയിലേക്ക് തന്നെ ഞാനിവിടെ 2 സവാളയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 2.5 സവാളയാണ് എടുത്തിട്ടുള്ളത്. പകുതി ഞാനാദ്യം പൊരിച്ചെടുത്തു. പിന്നെ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സവാള വഴഞ്ഞ് കിട്ടും. വെളിച്ചെണ്ണ പോരാൻ തോന്നുന്നവർക്ക് കുറച്ച് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതായി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒരുമിച്ച് അരച്ചത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ 2 പച്ചമുളകും 16 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി ഞാൻ അവിടെ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് എന്ന് പറയുമ്പോൾ ഞാൻ സദാ കശ്മീരി ചില്ലി ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് നന്നായി അടച്ച് വേവിക്കുക. ഉള്ളി നന്നായി വഴഞ്ഞ് വന്നതിന് ശേഷം ഒരു 2 തക്കാളി സ്ലൈസ് നേരിതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. തക്കാളിയിൽ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. തക്കാളി നല്ല വഴഞ്ഞ് വന്നതിന് ശേഷം ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മുടെ നാടൻ ഡിഷിന് കറിവേപ്പില മസ്റ്റാണ് അല്ലേ. അപ്പോൾ കറിവേപ്പില ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയൊക്കെ നന്നായി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളെല്ലാം ചേർക്കുമ്പോൾ ലോ ഫ്ലെയിം ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ പച്ച മണമൊക്കെ മാറിയതിന് ശേഷം നല്ലപോലെ കഴുകി വെച്ച ഞണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ അവിടെ 1/2 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചെറിയ ലോ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതുപോലെ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങൻ്റെ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായ ഉള്ളി കൈയോടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മുടെ നാടൻ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുവരെ ആയിട്ട് ട്രൈ ചെയ്ത് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തതൊക്കെ മസ്റ്റ് ട്രൈ എന്ന് വേണമെങ്കിൽ പറയാം. ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ ഇത് അടിപൊളിയാണ്. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.